Hello audience, welcome back to another episode of Nithya Jeevithathinte Rasadannam. ഇന്ന് നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്ന സിക്സ്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന അയനയും അമൃതയും. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്നു വെച്ചാൽ ബേക്കറി വ്യവസായത്തിലെ മാപ്പുളിപ്പിക്കൽ. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇന്നത്തെ നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അല്ലേ. അതെ, ഇന്ന് നമ്മളിപ്പോൾ സാൻഡ്വിച്ച്, ബ്രെഡ്, പിസ്സ, പാസ്ത എന്നിവയൊക്കെ ജങ്ക് ഫുഡ്സാണ് കൂടുതലും കഴിക്കാറുള്ളത്. നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമപ്രദേശങ്ങളിൽ ജങ്ക് ഫുഡ്സൊക്കെ ഒരു ഫാഷനായി മാറിക്കഴിഞ്ഞു. പണ്ട് കാലത്ത് ഗോതമ്പും ചോളവും അരിച്ച് നല്ല ടേസ്റ്റുള്ള ഫുഡ്സ് നമ്മൾ കഴിക്കുന്നതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. എനിക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ് മാവ് കുരക്കലിൻ്റെ രസതന്ത്രം? ബേക്കറി വ്യവസായത്തിലെ മാവ് കുരക്കൽ ഏറെ ശ്രമങ്ങളും രഹസ്യ സ്വഭാവവും ഉള്ളൊരു പ്രക്രിയയാണ്. ഗോതമ്പ് മാവിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് രാസവസ്തുക്കളായ ഗ്ലിയാനും ഗ്ലൂട്ടനുമാണ് രുചിലോകത്തെ താരങ്ങൾ. മാവ് കുരക്കൽ പ്രക്രിയയിലൂടെ ഇവ തമ്മിൽ ചേർന്ന് ഗ്ലൂട്ടൻ എന്ന വസ്തുവാകുന്നു. നിനക്കറിയാമോ ഗ്ലൂട്ടൻ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന്? ഈസ്റ്റും ഉപ്പും ആവശ്യത്തിനനുസരിച്ച് വെള്ളവും ഗോതമ്പ് അഥവാ മൈദാമാവ് കുരയ്ക്കുമ്പോൾ 10-15 മിനിറ്റിനുള്ളിൽ ഗ്ലൂട്ടൻ രൂപപ്പെടുകയും ക്രമേണ പ്രത്യേക രീതിയിൽ നീളമുള്ള ആമിനോ ആക്സിഡായി മാറുന്നത് വഴി രാസപ്രവൃത്തിയിലൂടെ രൂപപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് യഥേഷ്ടം പുറന്തള്ളി മാവ് കൂടുതൽ സുഷിരങ്ങളുള്ളതായി മാറുന്നതോടെ കുരച്ച മാവ് രുചി സാമ്രാജ്യത്തിൻ്റെ ദിവ്യനായി തീരുന്നു. ബ്രെഡിൻ്റെ അകത്തെയും പുറത്തെയും ഘടന അല്ലെങ്കിൽ അഥവാ ക്രസ്റ്റ് അല്ലെങ്കിൽ ക്രാം എപ്പോഴും ഒരേപോലെ നിലനിർത്താനായി ബേക്കേഴ്സ് കിടമത്സരമാണ് കാട്ടുന്നത്. ചില പ്രത്യേക പലഹാരങ്ങളായ കിണത്തപ്പം, ഇഡലി ഇതൊക്കെ നിർമ്മിക്കണമെങ്കിൽ കുറച്ച് മാവ് ഫെർമെൻറ്റേഷൻ പൂർത്തിയാക്കി നല്ല പതപതപ്പുള്ള അവസ്ഥയിലാകണമെങ്കിൽ കുറേ മണിക്കൂറുകൾ പിടിക്കും. ഈസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമുകൾ മാവുമായി ചേർത്ത് പ്രവർത്തിച്ച് മൃദുലവും ഭാരം കുറഞ്ഞ ഗോളാകൃതിയിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന പ്രക്രിയ ഇന്ന് കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുന്ന ഒരു ശാസ്ത്രശേഖയാണ്. ഇന്നത്തെ ഈ നിത്യജീവിതത്തിലെ രസതന്ത്രത്തിൻ്റെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു എപ്പിസോഡുമായി വരുന്നവരെ സൈൻ ബൈ അയനാറ്റ് അമൃത.